സൈറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഗീ കേക്ക് റെസിപ്പി ആയിട്ടാണ്. ആ ഗീ കേക്ക് തയ്യാറാക്കുന്നതിലേക്ക് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ടിൻ ശരിയാക്കിയെടുക്കുക. ഇതിൻ്റെ ഒരു ബട്ടർ പേപ്പർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എണ്ണ സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് മൈദ ഇതറി കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ടുന്ന ഇതേ കപ്പിൽ, ഈ ഒരു കപ്പിൽ ഞാൻ ഒരു കപ്പും ഒരു രണ്ട് സ്പൂണും മൈദയാണ് എടുത്തിട്ടുള്ളത്. എന്താ ആ അളവിലുള്ള ഈ ഒരു സ്പൂണിന് രണ്ട് സ്പൂണും, പിന്നെ 250 കപ്പിൽ ഒരു കപ്പ് മൈദ. ഇത് ഇതിലോട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ, ഇതാ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ്, ചെറിയ സ്പൂണാണ്. അതിൽ ഈ ഒരു സ്പൂണിൽ ഒരു ടീസ്പൂൺ അരിക്കും. ഇത് ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് പൗഡറാണ്. പിന്നെ നമുക്ക് ഇനി ഒരു ഇച്ചിരി സോൾട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയും എടുത്തിട്ടുണ്ടോ? ഇനി നമുക്കത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിരച്ചെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം. ഇത് നന്നായിട്ട് മിക്സാകുവാൻ വേണ്ടിയാണ് ബേക്കിംഗ് പൗഡറും സോൾട്ടും മൈദയും നന്നായിട്ട് മിക്സാവണം. അങ്ങനെ ചെയ്താൽ മാത്രമേ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിരച്ചെടുക്കാൻ പറയുന്നത്. നമുക്കിത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗർ പൊടിച്ചെടുക്കാം. ഞാൻ ഷുഗർ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പിൽ. ഇത് ചേർക്കാം ഗീ കേക്കിന്. നന്നായിട്ട് മധുരം ആവശ്യമാണ്. മധുരം ഉണ്ടെങ്കിൽ കേക്ക് ടേസ്റ്റ് ഉണ്ടാകും. അത് ഞാൻ മിക്സിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ പൊടിച്ചത്, പൊടിച്ച ഷുഗർ, ചെറിയ നേരിയ ഷുഗറാണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇച്ചിരി വലിപ്പമുള്ള ആയതുകൊണ്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതാ 100 ഗ്രാം ബട്ടർ. നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചാണ്, ഹോം ടെമ്പറേച്ചറിലുള്ളതാണ്. ഇതൊരു 100 ഗ്രാം ഉണ്ട്. ഒരു ചെറിയ പീസ് കൂടി, ബട്ടർ കേക്കാണല്ലോ അതുകൊണ്ട് ഒരു ചെറിയ പീസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് 100 ഗ്രാം, ഒരു 125 ഗ്രാം വരും. ഇതിലുണ്ട്, നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ബട്ടറും ഷുഗറും ചേർത്ത് ഒന്ന് പൾസ് ചെയ്തിട്ട്, ഒരു 3-4 പ്രാവശ്യം പൾസ് ചെയ്തെടുത്തതാണ്. കൂടുതൽ അടിക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3-4 മുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ മുട്ടയായതുകൊണ്ടാണ് 4 എണ്ണം ചേർക്കുന്നത്. എല്ലാ സെൻസ് കൂടി ചേർക്കാം. ഇതിൻ്റെ മുട്ടയുടെ സ്മെല്ലൊക്കെ വാങ്ങി ഒരു സ്പൂൺ ചേർക്കാറുണ്ട്. വാനില ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതടിച്ച് വന്നിട്ടുണ്ട് ഒരിതിൽ, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് എടുത്തിട്ടില്ല, അതിൻ്റെ പകുതിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ. 1/2 കപ്പിൻ്റെ പകുതി. 1 സ്പൂണ് മിൽക്ക്, വളരെ ചൂടുള്ള മിൽക്കാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുത്ത് ചെയ്യാം. ഇതിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ കൂട്ടെടുത്തിട്ട് വരണ്ടേ. നമുക്ക് കുറച്ച് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ വിസ്കി വെച്ചിട്ട് നമുക്ക് ഇതെടുക്കുക. ബീറ്ററൊന്നും ആവശ്യമില്ല. രണ്ടു തവണ ഇങ്ങനെ മിക്സ് ചെയ്ത് നമുക്കിത് ഫുള്ള് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം. Thank you.
കേക്ക് ബാറ്റർ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അതാ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യമുള്ളത്. തിക്കാണെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ചുകൂടി മിൽക്ക്, ചെറിയ ഇളം ചൂടുള്ള മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കേക്ക് ടിന്നിലേക്ക് കൊടുക്കാം. കേക്ക് ടിന്നിലോട്ട് എടുക്കാം. നമുക്ക് ഒരു സൈഡിലോട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ ആ നടുഭാഗം ഇങ്ങനെ വേവാതെ വരും. ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഒരു 30-35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാം. വെക്കാതിന് ശേഷം നോക്കാം. ഇപ്പൊ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ ലോ ഫ്ലെയിമിലോട്ട് ആക്കും. ഇത് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. റെഡിയായി. നമുക്ക് കേക്ക് റെഡിയായിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം. റിസ്ക് ഉണ്ടോ? ചഞ്ചോടി പോവാനുണ്ട്. എന്താ, കേക്ക് റെഡിയായി. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. 1/4 മണിക്കൂറിന് മുകളിലെടുത്ത്, 1 മണിക്കൂറിനടുത്തായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് തണുത്ത് കഴിഞ്ഞാൽ മാറ്റിക്കണിക്കാം. നല്ല സോഫ്റ്റ് കേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബട്ടർ ഗീ കേക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് അല്ലേ വരുന്നത്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത്. നല്ല സോഫ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈം കേക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്. എനിക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യണേ. അതുകൊണ്ട് ഞാൻ പുതിയ ഒരു കേക്കുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.